ഹലോ വെൽക്കം ബാക്ക് ഒരു പി എസ് സി പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ പരീക്ഷ എഴുതിയിരിക്കണം എന്നാണ് ഇപ്പോഴത്തെ ഒരു നിയമം എന്ന് പറയുന്നത് കാരണം അത് പി എസ് സിക്ക് തന്നെ നഷ്ടമാണ് ഒരുപാട് പേര് വന്ന് അപ്ലൈ ചെയ്യും ചെയ്യുന്നവർ അവർക്ക് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റൻ പേപ്പറൊക്കെ സെറ്റ് ചെയ്തിട്ട് അവസാന എഴുതിയില്ല പറഞ്ഞു കഴിഞ്ഞാൽ പി എസ് സിക്ക് ഒരു വലിയ നഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആണ് ഇപ്പോൾ എല്ലാ പി എസ് സി പരീക്ഷയും എഴുതാമെന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നാല് സ്റ്റേജസ് ആയിട്ടാണ് ഈ അടുത്ത് ടെൻത്ത് പ്രിലിംസ് നടത്തിയിട്ടുണ്ടായിരുന്നത് ടെൻത്ത് ക്വാളിഫിക്കേഷനുള്ള എല്ലാ പരീക്ഷകൾക്കും കൂടെ ഒരു പ്രിലിംസ് ആദ്യം ചെയ്തതിന് ശേഷം അതിൽ പാസ്സായിട്ടുള്ള ആൾക്കാരായിരിക്കും മെയിൻസ് എക്സാം എഴുതാനായിട്ട് പോകുന്നുണ്ടാവുക അപ്പോൾ അങ്ങനെ പ്രിലിംസ് നാല് ഘട്ടം ആയിട്ട് നടത്തിയതില്ല ഈ നാല് ഘട്ടത്തിലും ചില പ്രധാനപ്പെട്ട എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ചെറിയ കാരണമല്ല ജെനുവൻ ആയിട്ടുള്ളൊരു റീസൺ ആയിരിക്കണം ഇപ്പോൾ കൊറോണ കാരണോ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡൻറ് ആവേ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൊണ്ട് അവർക്ക് എഴുതാൻ സാധിക്കാതെ വന്നിട്ടുണ്ടെന്നുള്ള കാര്യം തെളിഞ്ഞു കഴിഞ്ഞാൽ അത് ആ പരീക്ഷ അവർക്ക് എഴുതാനുള്ളൊരു അവസരം ഒരു അഞ്ചാം ഘട്ടം കൊടുക്കാമെന്ന് ഓൾറെഡി പി എസ് സി ചെയർമാൻ പറഞ്ഞിരുന്ന കാര്യമാണ് പക്ഷേ അത് ഈ കൊറോണൻ്റെ ഇടയിൽപ്പെട്ടതുകൊണ്ട് തന്നെ അത് ജൂണിൽ ശരിക്കും ആ ഘട്ടം നടത്താമെന്ന് വിചാരിച്ചിരുന്നായിരുന്നു കൊറോണ കാരണം അത് മാറ്റി മാറ്റിവെക്കുക ചെയ്തു ജൂണിലെ പരീക്ഷകളെല്ലാം മാറ്റി വെച്ചപ്പോൾ ഇതും അതിൽ പെട്ടെന്നേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പരീക്ഷ നടത്തുമെന്നുള്ളത് പി എസ് സി ചെയർമാൻ ഈ അടുത്തൊരു അഭിമുഖത്തിൽ പറയുകയും ചെയ്തു അപ്പോൾ അതിൻ്റെ ഡേറ്റ് ഇപ്പോൾ വേഗം വന്നിരിക്കുകയാണ് ജൂലൈ ഏഴാം തീയതിയാണ് പരീക്ഷ നടത്താനായിട്ട് പോകുന്നത് അതായത് കഷ്ടിച്ച് ഇപ്പോൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് റിവിഷൻ നടത്താൻ ഒരു മാസം ഗ്യാപ്പ് ഉണ്ട് അപ്പോൾ അത് മര്യാദയ്ക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ അവർ വന്നിരിക്കുന്ന വാർത്ത എങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഫെബ്രുവരി മാസം ഇരുപത് ഇരുപത്തഞ്ച് മാർച്ച് മാസം ആറ് പതിമൂന്ന് തീയതികളിലായി നടത്തിയ പൊതു പ്രാഥമിക പരീക്ഷയിൽ ബഹുമാനപ്പെട്ട കമ്മീഷൻ അംഗീകരിച്ച കാരണങ്ങളിൽ പങ്കെടുക്കാൻ സാധിക്കാതെ പോയത് ബഹുമാനം കമ്മീഷൻ അനുവദിച്ച നിശ്ചിത സമയപരിധികൾ വ്യക്തമായ തെളിവുകളോടുകൂടി അവ അപേക്ഷ സമർപ്പിച്ചതുമായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമായിട്ട് നടത്തുന്നതാണ് ഈ പരീക്ഷ ഇതാണ് അവർ കൊടുത്തിട്ടുണ്ടായിരുന്ന കാര്യം ഇനി അതിൻ്റെ സിലബസ് എന്ന് പറയുന്നത് മുമ്പ് ഉണ്ടായിരുന്ന അതേ സിലബസ് തന്നെയാണ് കേട്ടോ ടെൻത്ത് പ്രിലിമിസ് അവർ എന്താണോ സിലബസ് കൊടുത്താൽ അത് തന്നെയാണ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് സൈറ്റിൽ അവർ കൊടുത്തിട്ടുണ്ട് പഴയ പോലെ തന്നെയാണ് മാർക്ക് മുന്നൂറ് മാർക്കാണ് മീഡിയം എന്ന് പറയുന്നത് മലയാളമാണെങ്കിൽ മലയാളം തമിഴ് കൊടുത്തിട്ടുള്ള ആൾക്കാർ തമിഴ് കന്നഡ ആണെങ്കിൽ കന്നഡ പിന്നെ മോഡ് ഓഫ് എക്സാം എന്ന് പറയുന്ന ഒ എം ആർ തന്നെയാണ് ഡ്യൂറേഷൻ സാധാരണ പോലെ ഒന്നര ഒന്നേ കാൽ മണിക്കൂറാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറയുന്നുള്ളൂ ഉദ്യോഗാർത്ഥികൾക്ക് ഇരുപത്തി ഒന്ന് ആറ് അതായത് ജൂൺ ഇരുപത്തി ഒന്നിന് മുമ്പായിട്ട് പ്രൊഫൈലിൽ നിങ്ങളുടെ സെൻറ്ററും ടൈമും ഡേറ്റ് ഒക്കെ വെച്ചിട്ടുള്ള അഡ്മിഷൻ ടിക്കറ്റ് വരും അപ്പോൾ അത് നിങ്ങൾ നോട്ട് ചെയ്യുക ഫോണിലെ മെസ്സേജ് സ്ഥിരമായിട്ട് നോക്കുക അതുപോലെ തന്നെ കേരള പി എസ് പ്രൊഫൈലും ഓക്കെ അഞ്ചാം അഞ്ചാംഘട്ടം എഴുതാൻ പറ്റില്ലേപോലെ ടെൻഷൻ അടിച്ചിട്ടുള്ള ആൾക്കാർക്ക് ഒരു ആശ്വാസ വാർത്തയാണല്ലോ അല്ലേ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇതുപോലെയുള്ള ന്യൂസുകൾ ഇനിയും വരും അപ്പോൾ അതൊക്കെ നമ്മൾ നമ്മുടെ ചാനൽ അപ്ഡേറ്റ് ചെയ്യും അപ്പോൾ ചാനൽ സ്ഥിരമായിട്ട് കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്